എഴുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സിപിഎം നേതാവ് പി ആർ അരവിന്ദാക്ഷനെയും സി കെ ജിൻസനെയും കോടതി റിമാൻഡ് ചെയ്തു. പി ആർ അരവിന്ദാക്ഷൻ കരുവന്നൂർ സഹകരണ ബാങ്കിൽ രണ്ട് അക്കൌണ്ടുകളിലായി 50 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് ഇ ഡി കോടതിയിൽ അറിയിച്ചു. ഈ പണത്തിന്റെ സ്രോതസ് അരവിന്ദാക്ഷന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കള്ളപ്പണ ഇടപാടിൽ ലഭിച്ച തുകയാണ് അക്കൌണ്ടിൽ നിന്നും എന്ന് ഇ ഡി വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയാണ് ഇ ഡി ഇന്ന് അറസ്റ്റ് ചെയ്തത്. സിപിഎം നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ പി ആർ അരവിന്ദാക്ഷനെ തൃശൂരിലെ വീട്ടിൽ നിന്നായിരുന്നു ഇ ഡി അറസ്റ്റ് ചെയ്തത്. അരവിന്ദാക്ഷന് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പണം ലഭിച്ചിട്ടുണ്ട്. ഈ പണം രണ്ട് അക്കൌണ്ടുകളിലായി കരുവന്നൂർ സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപം നടത്തിയിരുന്നു. അക്കൌണ്ടിലെ പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കാൻ അരവിന്ദാക്ഷന് സാധിച്ചിട്ടില്ലെന്നും ഇ ഡി കോടതിയിൽ അറിയിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ ചീഫ് അക്കൗണ്ടന്റായിരുന്ന സി കെ ജിൽസിനെ ഇ ഡി ഓഫീസിലെ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ഇ ഡി വ്യക്തമാക്കി. ഇതിനായി 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ആദ്യമായാണ് മുതിർന്ന സിപിഎം നേതാവിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത്. എ സി മൊയ്തീന്റെ വിശ്വസ്തനാണ് അരവിന്ദാക്ഷൻ. മുൻപ് ചോദ്യം ചെയ്യുന്നതിനിടെ ഇ ഡി തന്നെ ഉപദ്രവിച്ചെന്നാരോപിച്ച് അരവിന്ദാക്ഷൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 4 പേരെയാണ് ഇ ഡി ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ജനം, കൊച്ചി.